ഹലോ, മിസ് കുക്കിൻ്റെ ഡെയിലിക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സവാള വെച്ചിട്ടുള്ളൊരു ഒഴിച്ചേറിയാണ്. മൂന്ന് സവാള ഇവിടെ എടുത്തിട്ടുള്ളത്, രണ്ട് സവാളയുണ്ടോ ഉണ്ടാക്കാം. നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം, ബാക്കിയുള്ള ചേരുവകളെയും കാണിക്കാം. അങ്ങനെ നമ്മൾ സവാള കട്ട് ചെയ്തു. സവാള നീളത്തിലല്ലാതെ ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്യണം. ഇനി നമുക്ക് തയ്യാറാക്കാൻ പോകാം. ഇങ്ങനെ നമ്മൾ അടുപ്പിൽ പാൻ വെച്ച് കൊടുത്തു. ഇനിയൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അര സ്പൂണ് ഉലുവ. കാ ടീസ്പൂണ് കുരുമുളക്. അര സ്പൂണ് ചെറുജീരകം. ഒരു 20 വെളുത്തുള്ളി ഉണ്ട്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് കുറച്ച് വാടി വന്നാൽ മതി. നല്ലോണം സവാള വാടി പോണ്ട. നമ്മൾ സവാളയ്ക്ക് നല്ല വാടിയിട്ടില്ല, ജസ്റ്റ് വാടി വന്നു. ഞാൻ നേരത്തെ ഇതിൽക്ക് വറ്റൽമുളക് ഇടാൻ മറന്നു പോയതാണ്. ഒരു 3 വറ്റൽമുളക്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. ഒരു സ്പൂണ് കാശ്മീരി ചില്ലിയാണ്. ഇതിൽ എരിവ് ഇല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി. അര സ്പൂണ് കായപ്പൊടി. നമ്മൾ നല്ല മിക്സ് ചെയ്യുക. ഇനി നമ്മളതിലേക്ക് തക്കാളി ഉണ്ട്, അത് മിക്സിയിൽ അടിച്ചെടുക്കണം. അത് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തതാണ്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, തെരി തെരിയായിട്ട് അടിച്ചെടുക്കുക. നല്ല നൈസാക്കി അടിച്ചെടുക്കണ്ട. ഇങ്ങനെ നമ്മൾ തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തു. ഇങ്ങനെ തെരി തെരിപ്പോടുകൂടെ അടിച്ചെടുക്കണം. നമുക്ക് കറിയിലേക്ക് കുറച്ച് പുളിയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു നെല്ലിക്കാ അല്പത്തിലെ പുളിയാണ്. ഇത് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല മിക്സ് ചെയ്യുക. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ചു വരട്ടേ. നമുക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കറി പുളി ഒഴിച്ചിട്ട് തിള വന്നു. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ചു വരട്ടെ. അങ്ങനെ നമ്മൾ കറിയൊക്കെ തിളച്ചു വന്നു. നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരയുടെ കഷ്ണം അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കറി റെഡിയായി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിലേക്ക് പെട്ടെന്ന് പച്ചക്കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ സവാള ഒഴിച്ചു കറി തയ്യാറായി. നമുക്ക് ചോറിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് പച്ചക്കറിയൊന്നും നമ്മളെ കയ്യിലില്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എൻ്റെ ചാനലിൽ പോയാൽ വേറെയും ഇതേപോലത്തെ റെസിപ്പികളുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എപ്പോഴും പറയണ പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.